ത്രിയേക ദൈവത്തിന്റെ വന്ദ്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ശമുവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ശമുവേൽ പ്രവാചകൻ്റെ 1 10 ഒന്നാം വാക്യം. ഇസ്രായേലിൻ്റെ 1 രാജാവിനെ അഭിഷേകം ചെയ്തതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനായിട്ടാണ് ശൗലിനെ ദൈവത്തിൻ്റെ അവകാശത്തിന് പ്രഭുവായി അഭിഷേകം ചെയ്തത്. അതിനുശേഷമുള്ള യാത്രയിൽ പ്രവാചകനായ ശൗമേൽ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടുന്നുണ്ട്. പൂർണ്ണ ശോഭയോടും ഗാംഭീര്യത്തോടുമുള്ള ആരാധനയോടെ എഴുന്നള്ളപ്പാണ് പിന്നീട് കാണുന്നത്. വീണ്ടും കാത്തിരിപ്പിന് ശേഷം ഒരു പുതിയ ഹൃദയം ശൗലിന് ലഭിക്കുന്നുണ്ട്. വീണ്ടും നാം കാണുന്നത് പ്രവാചകണത്തോടൊപ്പം പ്രവചിക്കുന്ന ശൗലിനെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ അനന്തരഫലമാണത്. തിമോത്തിയസിനോട് പൗലോസ് പറയുന്നുണ്ട്, നിനക്ക് ലഭിച്ച ഉപനിധി കാത്തുകൊള്ളണമെന്നും അത് ജ്വലിപ്പിക്കണമെന്നും. ദൈവം തൻ്റെ വേലയ്ക്കും ചുമതലയ്ക്കുമായി തിരഞ്ഞെടുത്താൽ അതിനുള്ള ശക്തിയും കഴിവും പ്രബലതയും കൊടുക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഹിതാനൂർത്തിയായിരിക്കാൻ പ്രത്യേകം ശ്രമിക്കണം. 16 അധ്യായത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നവനായ ശൗലിനെ വന്നു പിണഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശൗലിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിപ്പോയതായും അവനെ ദുരാത്മാവ് ബാധിച്ചതായും നാം കാണുന്നു. പിന്നീട് തന്നെ കരുതുന്നവർക്കെതിരെ പോലും തെറ്റായ ചിന്തകൾ മാത്രമായിരുന്നു ശൗലിനുണ്ടായിരുന്നത്. കുടുംബത്തിൽ മാതാപിതാക്കളായാലും സമൂഹത്തിൽ ഗുരുക്കന്മാരായാലും ആത്മീയ നേതാക്കളായാലും ദൈവീയ വിളിക്ക് അനുസൃതമായി ജീവിക്കുവാൻ എപ്പോഴും ബദ്ധശ്രദ്ധരായിരിക്കണം. അല്ലാതുള്ള വഴിവിട്ട സഞ്ചാരം ദൈവസന്നിധിയിൽ നിന്ന് നമ്മെ അകറ്റും. എപ്പോഴും നമ്മെ ദൈവീയാത്മാവിന് വഴി നടത്തുമാറാവട്ടെ. ഓരോ പദവിയിൽ ദൈവം നമ്മെ ആക്കി വയ്ക്കുമ്പോഴും കുടുംബമായോ സമൂഹമായോ എന്തു തന്നെയായാലും അത് വലുതോ ചെറുതോ ആയാലും അവിടെ ശ്രദ്ധയോടെ പെരുമാറാൻ നാം പഠിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവാത്മാവ് നമ്മെ വഴി നടത്തും, നല്ല കാര്യസ്ഥൻ എന്ന പേരിന് അർഹരായി തീരുകയും ചെയ്യും. ദൈവാത്മാവ് ഇറങ്ങിപ്പോകുന്ന ദുരന്തം, ദാരുണാനുഭവം നമുക്കുണ്ടാവാതിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിച്ച് പാലിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ഉത്തമ ഇഷ്ടമായിരിക്കുന്ന ഉത്തമ കാര്യവിചാരകനായിരിക്കാൻ ഉയരത്തിൽ നിന്ന് വരൻ കൽപ്പിച്ചരുളണമേ. പിതൃവത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നാം എല്ലാവരും മേലും ഇന്നും നാളെ ഉണ്ടായിരിക്കുമാറാവട്ടെ.